മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. പ്ലാസ്റ്റിക് നിരോധനം, നടപടി ശക്തമാക്കി ചാലിയർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കുൾപ്പെടെ ജൂലൈ 1 മുതൽ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ബുധനാഴ്ച ചേർന്ന ചാലിയർ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം നടപടി ശക്തമാക്കാൻ തീരുമാനിച്ചത്. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുമായി പഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നും പ്രത്യേക യോഗം വിളിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷും പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്തുകളുടെ മേളിൽ ഇതിനാവശ്യമായിട്ടുള്ള ബയലോകൾ പൊതുജനത്തിന്റെ അറിവിലേക്ക് പ്രസിദ്ധീകരിക്കുന്നതിനും അതിനുശേഷം അവരുടെ കൂടി അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് ഒരു അന്തിമ ബയലോ തയ്യാറാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് ഭരണസമിതി ആ കാര്യത്തിൽ ചർച്ച ചെയ്തിരുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഖരം പിന്നെ മാലിന്യങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പ്രശ്നങ്ങളും രണ്ടും രണ്ട് സർക്കുലറും ഉത്തരവുമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ബഹുജനങ്ങളുടെ ഒരു പിന്തുണ വളരെ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. ഇവിടെ നമുക്കറിയാം ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മൈക്രോണുകളുടെ അളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ പിന്നെ പാടുള്ളൂ എന്നും അല്ലാത്തവരെ സംബന്ധിച്ച് പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിരോധനത്തിന് മുൻപാകെ മുമ്പായിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അത് ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതുമായി ബന്ധപ്പെട്ട കരട് ബയലോ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ശേഖരിക്കുക എന്നുള്ളതാണ്. ആ കരട് ബയലോവിൻ്റെ മുകളിൽ വ്യാപാരികൾക്ക് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് എല്ലാ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അതിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്താൻ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായികളടക്കമുള്ള ഈ മേഖലയിലുള്ള ആളുകളെയൊക്കെ തന്നെ വിളിച്ചുകൂട്ടി ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു അഭിപ്രായ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആദ്യപടി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വരുന്ന 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വ്യാപാരി വ്യവസായികളെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചേർക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം. സർക്കാർ ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പിഴ ഈടാക്കും. ഖരമാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കാത്തവർക്കെതിരെയും നടപടിയുണ്ടാകും. പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യാപാരികളും പൊതുജനങ്ങളും പൂർണ്ണമായി സഹകരിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. സ്ത്രീ സൗന്ദര്യത്തിന് അതിനൂതന ഫാഷൻ ട്രെൻഡുകൾ ഒരുക്കി മലബാറിനെ തന്നെ വിസ്മയിപ്പിച്ച ആമോറ വിന്റർ കളക്ഷൻ ഇനി വണ്ടൂരിലും. ആമോറ വിന്റർ കളക്ഷൻ.